അഴിമതിയിലും അവ്യക്തതയിലും മുങ്ങിയ റോഡ് ക്യാമറ പദ്ധതി മരവിപ്പിച്ചത് സംസ്ഥാനത്ത് തുടരും. വിവാദത്തിലായതോടെ സർക്കാരിന് കുരുക്കായ AI ക്യാമറ പദ്ധതി സംബന്ധിച്ച സമഗ്ര കരാർ തയ്യാറാക്കുന്നത് അടുത്ത 3 മാസത്തിനുള്ളിൽ മതി എന്നാണ് പുതിയ തീരുമാനം. AI ക്യാമറ ഉപയോഗിച്ചുള്ള പിഴ ഈടാക്കൽ മരവിപ്പിച്ചത് June 4 വരെ നീട്ടുവാനും ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. June 5 മുതൽ പിഴ ഈടാക്കാനാണ് നിലവിലെ തീരുമാനം. ഇതിനായി സർക്കാർ ഉത്തരവ് ഇറക്കാനാണ് നീക്കം. അത് ഫലപ്രദമാകുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. May 4 പദ്ധതി മരവിപ്പിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം അടുത്ത ദിവസം കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലെ വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നലെ നടന്ന ഉന്നതതല യോഗ തീരുമാനം. മരവിപ്പിക്കൽ നീക്കം അട്ടിമറിക്കുവാൻ നടന്ന നീക്കത്തിലും തൽക്കാലം തടവീണിരിക്കുകയാണ്. പിഴ ഈടാക്കൽ നടപടി ആരംഭിച്ച് 3 മാസത്തിനകം സമഗ്ര കരാർ നടപടികളിലേക്ക് കടക്കാൻ ഇന്നലെ ഉണ്ടായ തീരുമാനം തന്നെ ബുദ്ധിപരമായി കൈക്കൊണ്ടതാണ്. വീണ്ടും കരാർ നടപടികൾ നീട്ടിക്കൊണ്ടുപോകുവാൻ സർക്കാരിന് കഴിയും. കെൽട്രോൺ നൽകിയ കരാറുകളും കെൽട്രോണും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുണ്ടാക്കിയ കരാറും ഇതിനുള്ളിൽ പുനഃപരിശോധിക്കുവാനും യോഗത്തിൽ ധാരണയായി. അതിനുശേഷമാകും ഗതാഗത വകുപ്പ് സമഗ്ര കരാർ തയ്യാറാക്കുക. ഈ കരാർ ധന നിയമ വകുപ്പുകളുടെ അംഗീകാരം കൂടി നേടിയ ശേഷം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. May 5 മുതൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ബോധവൽക്കരണ നോട്ടീസ് അയച്ചു തുടങ്ങിയിരുന്നു. യോഗത്തിൽ കെൽട്രോൺ നൽകിയ ഉപകരാറുകളെ സംബന്ധിച്ചുണ്ടായ വിവരങ്ങളും ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമായി. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഒന്നും ഉണ്ടായില്ല എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് വിശദീകരിച്ചു. ഇന്നലെ നടന്ന യോഗത്തിൽ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും കെൽട്രോൺ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കെൽട്രോൺ ഉപകരാർ നേടിയ കമ്പനിയിൽ നിന്നും പുറം കരാർ നേടിയ പ്രസാഡിയോ ടെക്നോളജീസുമായി മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവ് പ്രകാശ് ബാബുവിന് ബന്ധമുണ്ട് എന്ന ആരോപണമാണ് സർക്കാരിനെ ഈ വിഷയത്തിൽ കുരുക്കിയത്. 5 വർഷത്തിനുള്ളിൽ 232.5 കോടി നൽകാം എന്നാണ് കരാറെങ്കിലും വെറും 86 കോടിയെ AI ക്യാമറ സ്ഥാപിക്കുവാൻ ചെലവാവുകയുള്ളൂ എന്ന രേഖകൾ പ്രതിപക്ഷം പുറത്തുവിട്ടു. ക്യാമറകൾക്ക് 1 ലക്ഷം രൂപ പോലും വിലയില്ല എന്ന വിവരങ്ങൾ പുറത്തുവന്നതും ദുരൂഹത നിറഞ്ഞ ഉപകരാറുകളും പർച്ചേസിംഗ് നിരക്കിലെ വ്യത്യാസവും സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. എന്തായാലും ഈ കുരുക്കഴിക്കാനുള്ള നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നു എന്ന് തന്നെയാണ് സർക്കാരിന്റെ പിന്നാമ്പുറത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ ഭാര്യാപിതാവ് പ്രകാശ് ബാബുവിന് ഇടപാടിൽ ബന്ധമുണ്ട് എന്ന കാര്യം പുറത്തു വന്നതോടെ ശക്തമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഉയർന്നത്. ഇതോടെയാണ് കരാറുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾക്ക് വേഗത കുറയ്ക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. പ്രകാശ് ബാബുവിനെ ഉപയോഗിച്ച് വിവേക് കിരണാണ് കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് എന്ന കാര്യവും ആരോപണത്തിൽ ഉൾപ്പെട്ടു. മുഖ്യമന്ത്രിയും കുടുംബവും തുടരെ തുടരെ അഴിമതി ആരോപണങ്ങളിൽ പെടുന്നത് സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.